എല്ലാവർക്കും മേക്ക് മീ സ്കോളറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാച്ചാജിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൊച്ചു പ്രസംഗമാണ് ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നവംബർ 14 ഒരു ശിശുദിനം കൂടി. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആഘോഷിക്കുന്നത്. ഒരു ഭരണാധികാരി എന്നതുപോലെ തന്നെ കുട്ടികളുടെ കളിത്തോഴൻ കൂടിയായിരുന്നു അദ്ദേഹം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കുട്ടികളോട് പ്രത്യേക താല്പര്യവും സ്നേഹവുമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത്. അലഹബാദിലെ ഒരു പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിന്റെയും സ്വരൂപ് റാണിയുടെയും മകനായി ജവഹർലാൽ നെഹ്റു ജനിച്ചു. ഇന്ത്യയിലെ മികച്ച വിദ്യാലയങ്ങളിലാണ് നെഹ്റു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത്. പിന്നീട് ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ നിന്ന് ബിരുദവും എടുത്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നെഹ്റു 17 വർഷക്കാലം ഭരിച്ചു. ഏത് ഉന്നത സ്ഥാനത്തിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം അളവറ്റതായിരുന്നു. ഒരിക്കൽ തമിഴ്നാട്ടിലേക്ക് ഒരു യാത്ര പോയതായിരുന്നു ചാച്ച നെഹ്റു. അവിടെ അദ്ദേഹത്തെ കാണാൻ റോഡിനിരുവശവും കുഞ്ഞുങ്ങൾ നിരന്നു നിന്നിരുന്നു. തുറന്ന ജീപ്പിൽ അവരെ ആശംസിച്ചുകൊണ്ട് അദ്ദേഹം നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ മുന്നിലായി ഒരു ബലൂൺ വിൽപ്പനക്കാരനെ കണ്ടത്. കുഞ്ഞുങ്ങൾക്ക് ബലൂൺ വലിയ ഇഷ്ടമാണല്ലോ. അദ്ദേഹം ഉടനെ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി ബലൂൺ വിൽപ്പനക്കാരനെ വിളിച്ചു. എല്ലാ ബലൂണും വാങ്ങി. ഇത് മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞു. ബലൂൺ വിൽപ്പനക്കാരന് തന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആ ബലൂണുകൾ മുഴുവൻ അവിടെ കൂടിയ കുഞ്ഞുങ്ങൾക്ക് നൽകി. അങ്ങനെ കുട്ടികൾക്കും ബലൂൺ വിൽപ്പനക്കാരനും സന്തോഷമായി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ.